നമസ്കാരം. ഏലക്ക ഉപയോഗിച്ച് ആരെയും വശീകരിക്കാൻ കഴിയുന്ന ഒരു താന്ത്രിക വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് ഏലക്ക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏലക്ക ശരിയായ രീതിയിൽ താന്ത്രിക വിദ്യ ചെയ്താൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഏലക്ക ഉപയോഗിച്ച് ആരെയും വളരെ പെട്ടെന്ന് വശീകരിക്കുവാൻ കഴിയും. പക്ഷേ ഇത് ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുരുപയോഗം ചെയ്താൽ നമുക്ക് തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യത ഏറെയാണ്. ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമുക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർ തമ്മിൽ ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുള്ള സമയത്ത് ആ ഇഷ്ടം വീണ്ടും ആ സ്നേഹം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ജീവിതം ഗതി മാറുന്നു എന്ന് തോന്നിയാൽ ആ സമയത്തും നമുക്കിത് ചെയ്യാവുന്നതാണ്. അല്ലാതെ ദുരുപയോഗം ചെയ്യാൻ ഒരിക്കലും മെനക്കെടരുത്. അങ്ങനെ ദുരുപയോഗം ചെയ്താൽ അതിൽ നിന്നും ഒരു തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടിയും ഇതുപയോഗിക്കാം. വീട്ടിൽ പറയുന്നതൊന്നും കേൾക്കാതിരിക്കുന്ന മക്കൾമാർക്ക് വേണ്ടി ഇതുപയോഗിക്കാം. അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞിട്ടും അനുസരിക്കാതെ അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇതുപയോഗിക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ് ഇതുകൊണ്ട്. ഇനി നമുക്ക് ആ കർമ്മം എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്താൽ നമുക്ക് അത് ഫലവത്താകും, ഏത് സമയത്ത് ചെയ്യാം, എന്താണ് ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ കർമ്മം ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യം 2 കഷണം ചെറിയ ഏലക്ക തന്നെയാണ് വേണ്ടത്. അതുപോലെ ഒരു നാരങ്ങ വേണം, ഒരു ചുവന്ന മഷിയുള്ള പേനയും വേണം ഇത് കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു മൺചിരാതും വേണം. ഈ കർമ്മം ചെയ്യേണ്ടത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സന്ധ്യാസമയത്തിന് ശേഷം ഈ കർമ്മം ചെയ്യുക, അതാണ് ഏറ്റവും ഉചിതമായ സമയം. ശനിയാഴ്ച ദിവസം മറ്റുള്ള സമയത്തും ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഉചിതവും ഫലപ്രദവുമായ സമയം സന്ധ്യാസമയം തന്നെയാണ്. അന്നേ ദിവസം വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി വളരെ ഏകാഗ്രതയോടുകൂടി നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ ആരും വരാത്ത ഒരു റൂമിലോ നിങ്ങൾ കയറിയിരുന്ന് വേണം ഇത് ചെയ്യേണ്ടത്. മനസ്സിന് നല്ല ശാന്തത ലഭിക്കുന്ന സ്ഥലമായിരിക്കുന്നത് വളരെ ഉചിതമാണ്. സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം നല്ലെണ്ണ ഉപയോഗിച്ച് മൺചിരാതിൽ വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തുക എന്ന് വെച്ചാൽ ദീപം കൊളുത്തുക. അത് നല്ലെണ്ണ തന്നെ ഉപയോഗിച്ച് തന്നെ വേണം. അതിനുശേഷം നിങ്ങളുടെ ഇടത് കൈയുടെ ഉള്ളം കയ്യിൽ വലത് കൈ ഉപയോഗിച്ച് ഇടത് കയ്യിൽ ചുവന്ന പേന വെച്ച് നിങ്ങൾ ആരെയാണോ വശീകരിക്കേണ്ടത് ആ വ്യക്തിയുടെ പേര് കുറിക്കുക. ഇടത് കൈ വെച്ച് റെഡ് പേന ഉപയോഗിച്ച് നിങ്ങൾ ആരെയാണോ വശീകരിക്കേണ്ടത് ആ വ്യക്തിയുടെ പേര് എഴുതുക. പേരെഴുതിയതിന് ശേഷം നിങ്ങളുടെ നേരത്തെ കയ്യിൽ വെച്ചിരുന്ന അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിരുന്ന ആ ഏലക്ക എടുത്ത് ഇടത് കയ്യിൽ നന്നായി മുറുകെ പിടിക്കുക. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ നാരങ്ങ വലത് ഉള്ളം കയ്യിൽ മുറുകെ പിടിക്കുക. അതിനുശേഷം നേരത്തെ കത്തിച്ച് വെച്ച ചിരാതിലെ ആ ദീപം നോക്കി നിങ്ങൾ ദീപം കത്തിച്ചു വെച്ചതിന് ശേഷം ദീപത്തിൽ നന്നായി നോക്കിയിരുന്നു കൊണ്ട് നമ്മൾ ആരെയാണോ വശ്യപ്പെടുത്തേണ്ടത് ആ വ്യക്തിയുടെ നാമം നന്നായിട്ട് മനസ്സിൽ ഇങ്ങനെ ഉരുവിടുക. ആ സമയത്ത് മറ്റൊരു ചിന്തയും പാടില്ല. ആ വ്യക്തി നിങ്ങളോട് വശ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റോളം ഏകാഗ്രതയോടുകൂടി ഇങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ മറ്റ് ചിന്തകളൊന്നും വരാൻ പാടില്ല. മനസ്സിൽ മറ്റ് ചിന്തകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോകും. ഒരു കാരണവശാലും മറ്റ് യാതൊരു വിധ ചിന്തയോ വീട്ടുകാര്യങ്ങളോ മറ്റൊരു കാര്യങ്ങളും ഓർക്കാതിരിക്കുക. ഈ ആളെക്കുറിച്ചുള്ള ചിന്തയും ആ ആള് നമുക്ക് വശപ്പെടുന്നു എന്ന് സങ്കല്പിച്ച് വിശ്വാസത്തോടെ ഇരിക്കുക. അരമണിക്കൂറിന് ശേഷം വിളക്ക് അണയ്ക്കാവുന്നതാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഈ നാരങ്ങ ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക.
അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാമ്പഴമുണ്ടെങ്കിൽ മാവിൻ്റെ ചുവട്ടിൽ ഇട്ടേക്കുക. വൃത്തിയുള്ള ഭാഗത്ത് തന്നെ വേണം. ഒരിക്കലും അതിൽ ചവിട്ടാനോ അല്ലെങ്കിൽ അതിൽ തുപ്പാനോ അങ്ങനെയുള്ള യാതൊരു മലിനമാക്കാൻ പാടില്ല എന്ന് സാരം. അതിനുശേഷം നമ്മൾ നേരത്തെ കരുതി വച്ചിരുന്ന ഏലയ്ക്ക, നമ്മൾ മന്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏലയ്ക്ക ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ, അതായത് വയറിനുള്ളിൽ, ആഹാരമായോ പാനീയമായോ ഏതെങ്കിലും രീതിയിൽ ഒരു അംശം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെല്ലുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആഹാരമോ ചായയോ മറ്റെന്തെങ്കിലും ആകാം അത് ചെയ്ത് ഇദ്ദേഹത്തിന് നൽകുക. ഏതായാലും ഈ ഏലയ്ക്കയുടെ ഒരംശം ആ മനുഷ്യൻ്റെ, അല്ല നമ്മൾ വശീകരിക്കുന്ന ആളുടെ ഉള്ളിൽ ചെല്ലേണ്ടതാണ്. അങ്ങനെ ചെയ്താലേ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ആൾ നമുക്ക് വശപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ അയാൾ ഒരിക്കലും മാറാതെ മായാതെ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കാം. അത് ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം, കാമുകനാകാം, കാമുകയാകാം. ആരായാലും നമ്മളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ, നമ്മളുമായി നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എങ്കിൽ, ആ ബന്ധത്തിന് ദൃഢതയേകുവാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധ്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പാണ്, സത്യമാണ്. നിങ്ങൾ വശപ്പെടുത്തുവാൻ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുകയും നിങ്ങളോട് അടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറാതെ മായാതെ നിൽക്കുകയും ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.